ഹായ് നമസ്തെ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ് ട്രേഡർ. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ 2nd January പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ മോർണിംഗിൽ തന്നെ മാർക്കറ്റ് നല്ലൊരു ബ്രേക്കൗട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങിയിരുന്നു, ഒരു ഡൗൺ ട്രെൻഡ് കിട്ടിയിരുന്നു. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ സെൽ സിഗ്നൽ കണ്ടിന്യൂവേഷൻ പോയിട്ട് നമുക്ക് ടോട്ടൽ നമുക്ക് 685 points നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇന്നലെ സെല്ല് വന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിറങ്ങി നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ദ മണിയിൽ, അതായത് ഓപ്ഷൻസിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാം, അപ്പോൾ ഇന്നത്തെ ഔട്ട് ഓഫ് ദ മണിയുടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 47,900 ഔട്ട് ഓഫ് ദ മണിയിൽ നമുക്ക് രാവിലെ പോയ ബ്രേക്ക് ഔട്ട് ട്രേഡിൽ നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ലെവൽ മേടിച്ചിട്ട് നമുക്ക് 133 or 134 നിന്ന് ബ്രേക്ക് ഔട്ട് പോയി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് 283-284 വരെ കയറിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു 150 points നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 2,250 rupees നമുക്ക് ഒരു ലോട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹ്യൂജ് പ്രോഫിറ്റാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇൻ ദ മണിയിലും ഔട്ട് ദ മണിയിലും എങ്ങനെ വർക്ക് ചെയ്യുന്നു കാണിച്ചു തരാം. അപ്പം എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരു കറക്റ്റായിട്ടൊരു ട്രേഡ് എടുക്കാൻ പറ്റുന്നത്, എങ്ങനെ ബ്രേക്കൗട്ട് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളത് ലൈവായിട്ട് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ചാർട്ട് വരുന്നത്. അപ്പം തന്നെ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ് ഞാൻ കാണിക്കുന്നത്. ഇനി മുമ്പ് നമുക്ക് ടോട്ടൽ 8 strategy റിലീസായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 8 strategy 2 scanner നമുക്ക് ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് റെഡ് കളറാണ് സെല്ല്, ഗ്രീനാണ് ബൈ. അപ്പം കളേഴ്സ് ചേഞ്ച് കാണുന്നതൊക്കെ സൈഡ് വേസ് ആണ്. അപ്പം സെൽസിക്കിൽ വരുമ്പോൾ ഡീറ്റെയിൽസ് മുകളിലുണ്ടാവും. അപ്പോൾ സമയവും അതിൻ്റെ എൻട്രി പോയിൻറ്റും ടാർഗറ്റ്സുകളും 70 points 3 ടാർഗറ്റാണ് കൊടുക്കുന്നത്. 3 targets നമ്മൾ കൊടുക്കണം നിർബന്ധമില്ല. നമുക്ക് 1st target മതിയെങ്കിൽ അവിടെ നമുക്ക് എക്സിറ്റ് അടിച്ചു പോകാം. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എത്രമാത്രം, ഇപ്പോൾ ഒരു സെല്ല് വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ ലെവൽ, ഇപ്പോൾ എല്ലാ സെല്ലും കൺഫേം ആകില്ല, കൺഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതായത് ക്യാൻഡിൽ കളർ നോക്കണം, താഴത്തെ കൺഫർമേഷൻ ബാറ് നോക്കണം, പ്രൈസ് ആൻഡ് സെൽ സോൺ നോക്കണം. ഇത് 3 ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ കൺഫർമേഷൻ ലെവൽ ഓക്കെ ആയിരുന്നു, ഒരു ഹൈക്കിൽ താഴ്ത്തിറങ്ങി തിരിച്ച് മാർക്കറ്റ് നമുക്ക് തിരിച്ച് മാർക്കറ്റ് കയറി. ഇപ്പോൾ ഇന്ന് ഓപ്പൺ ആയപ്പം ഇന്നലെ വന്ന സെല്ലിന് കണ്ടിന്യൂഷൻ ആയിട്ട് തിരിച്ചൊന്ന് പുൾ ബാക്ക് വന്നു. പക്ഷേ അവിടെ നമുക്ക് ബൈ തന്നിട്ടില്ല, തിരിച്ച് സപ്പോർട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ തിരിഞ്ഞിറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് എടുക്കാം, അവിടെ സോഫ്റ്റ് റീഎൻട്രി തരും, ആ പോർഷൻ നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ബ്രേക്കൗട്ട് പോയ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ 48,131 ആണ്. 48,000 എടുക്കാം, 47,900. അപ്പം ഒരുപാട് നമുക്ക് മാർജിൻ ഇല്ല, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണ്ട ഈ ഔട്ട് ഓഫ് ദ മണിയിൽ. അപ്പോൾ അതിൽ ബ്രേക്കൗട്ട് പോയ ലെവൽ, അപ്പോൾ ഈ റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ആ റേഞ്ചിലാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ് 133-134 ആ റേഞ്ചിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന, അവിടുന്ന് റെസിസ്റ്റ് ചെയ്ത ലെവൽ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ കയറി മാർക്കറ്റ് നല്ലൊരു ഹ്യൂജ് ഹൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ബൈയുടെ ഡീറ്റെയിൽസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിൻറ്റും ടാർഗറ്റ്സും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1 side മൊമെൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഓപ്ഷൻ ഇപ്പോഴും നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ടോട്ടൽ ലാസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ 356 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് ബ്രേക്കൗട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ടോട്ടൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സെൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സൈഡ് വേസ് പോയിട്ടില്ല. അപ്പോൾ അത് തന്നെ നമുക്ക് ആ സെല്ലിൻ്റെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിറങ്ങിയാലും തിരിച്ച് നമ്മൾ സപ്പോർട്ട് എടുക്കുന്ന നമുക്ക് പിന്നീട് എടുക്കാം. അതുകൊണ്ട് സെക്കൻഡറി പോർഷൻ സോഫ്റ്റ് റീഎൻട്രി നമുക്ക് ഇവിടെ നിന്ന് 2nd തീരും. ഓക്കെ, അപ്പോൾ താഴത്തെ കൺഫർമേഷൻ ബാർ റെഡ് ആണെങ്കിൽ മാർക്കറ്റ് സെല്ലാണ്, എക്സ്ട്രാ കളർ കാണിക്കുന്ന സൈഡ് വേസുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ലെവൽ നമുക്ക് ബുക്ക് ആണ്, അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ നമുക്ക് നല്ലപോലെ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ബാർ നമുക്ക് റെഡിൽ നിന്ന് മാറി വേറെ കളറിലേക്ക് ഗ്രീനിലേക്ക് ചേഞ്ച് ആവുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇന്ത മണി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത മണി 48,400 അതൊക്കെ ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 48,300 ഒക്കെ മൊമെൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് വന്ന ബൈസിക്കിൽ വന്നിരിക്കുന്ന അപ്രോക്സിമേറ്റ് ഇന്നലെ ക്ലോസിംഗിൽ 227 വന്നതാണ്. അത് ബ്രേക്ക് ചെയ്ത് ഈ ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഇന്ന് രാവിലെ പോയത് 384 നിന്ന് ബ്രേക്ക് ചെയ്ത് നേരെ കയറി അപ്രോക്സിമേറ്റ് 576 വരെ രാവിലെ മോർണിംഗ് പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 712 വരെ നമുക്ക് കയറിയിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് ഹൈക്കാണ് പോയത്.
അപ്പോൾ അത് കൂടാതെ 48,400 നമുക്ക് ഡീപ്പ് ഇൻ ദ മണി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 400 അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ചാർട്ടിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതും ഇന്ന് 415 ഇനി നേരെ കയറി മാർക്കറ്റ് 8-1-2 വരെ പോകുന്നു. അപ്പോൾ ടോട്ടൽ 1 സൈഡ് മുമ്പിനാണ്, 537 പോയിൻറ്റ്സ് ആണ് നല്ലൊരു നമുക്ക് അപ്ട്രെൻഡിലേക്ക് പോയിരിക്കുന്നത്. നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് നമ്മുടെ സോഫ്റ്റിൽ കൊടുക്കും, കൺഫർമേഷൻ ചെക്ക് ചെയ്യുക, നേരെ എൻട്രി എടുക്കുക, നമുക്ക് റിവേഴ്സ് പോകുന്ന പോയിൻറ്റ് കറക്റ്റായിട്ട് സോഫ്റ്റിൽ കാണിച്ചു തരും. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് എക്സിറ്റ് അടിച്ചു വിടുക. നമുക്ക് നോക്കേണ്ടത് ഇത്രമാത്രം, നമുക്ക് കളർ ക്യാൻഡിൽ കളർ നോക്കണം, കൺഫർമേഷൻ ബാർ, പ്രൈസ് ആൻഡ് സെൽ സോൺ, ഇത് മൂന്നും നോക്കുക, അടുത്ത ക്യാൻഡിൽ എടുക്കുക. ഓക്കെ, കളർ ചേഞ്ച് വരും. ഇപ്പോൾ ഈ ബൈ വന്നത് കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്നാണ്. ഈ പോയിന്റിലാണ് റിവേഴ്സ് എക്സിറ്റ് ചെയ്യാനുള്ള പോയിന്റ്. അപ്പോൾ ആ പോയിന്റ് കറക്റ്റായിട്ട് സോഫ്റ്റ് മെസ്സേജ് അലേർട്ടും നമുക്ക് കളർ ചേഞ്ചിലൂടെ കാണിച്ചു തരും. ആ പോയിന്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ നോക്കാം, താഴത്തെ കൺഫർമേഷൻ ബാർ, ഇതെല്ലാം നമുക്ക് എക്സിറ്റ് അടിക്കാനുള്ള സിമ്പിളായിട്ട് സോഫ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസായി കോൺടാക്ട് ചെയ്യാം ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാം. താങ്ക് യു.